വെൽക്കം ടു മൈ ചാനൽ വിജിതാസ് ലൈഫ് സ്റ്റൈൽ. ഞാനിപ്പോൾ ഉള്ളത് വയനാട് വൈത്തിരി വെറ്റിനറി കോളേജിൻ്റെ എൻട്രൻസ് കടന്ന് നേരെ മുകളിൽ വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ ഒരു പ്രൊജക്റ്റ്. ഗവൺമെൻറ് പ്രൊജക്റ്റാണ്, ട്രൈബ്സിന് വേണ്ടിയുള്ളൊരു പ്രൊജക്റ്റാണ്, എത്രയോ കോടി ചിലവാക്കിയ ഒരു പ്രൊജക്റ്റ്. അപ്പോൾ ഈ കുന്നിൻ്റെ മുകളിൽ എത്താൻ നിങ്ങൾ കാണുന്നില്ലേ, നല്ലൊരു റോഡ് സൗകര്യം നമുക്ക് കിട്ടുന്നുണ്ട്. ഞങ്ങൾ കുറേ താഴെ ജീപ്പ് സർവീസ് ഉണ്ട്. ഞങ്ങൾ കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്തു, 2 മണിക്കൂർ കഴിയും ജീപ്പ് കിട്ടാൻ. താഴെ ആളുകൾ പറഞ്ഞു ഈ ഒരു സമയം ഇത്രയും സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട, നടന്നു കയറിയ നിങ്ങൾക്ക് അവിടെ എത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നടന്നു കയറിയതാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി, നല്ല ടയേർഡായി. നിങ്ങൾക്ക് തന്നെ അറിയാലോ, കണ്ട വലിയൊരു കുന്നാണ് ഇവിടെ എത്തണമെങ്കിൽ നല്ല കുറേ ദൂരം ഞങ്ങൾ നടന്നു. അപ്പോൾ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്, കാരണം ട്രൈബ്സിൻ്റെ ഒരു പ്രൊജക്റ്റാണ്, കാണാൻ അവരുടെ ശൈലിയിലുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാലോ എന്ന് കരുതിയാണ് വന്നത്. ഇത് കാണുന്നില്ല നിങ്ങൾ, ഇതാണ് കുന്ന്. അപ്പോൾ ഇവിടെ നല്ല വെയിലാണ്, ആ ഒരു വെയിലത്ത് പക്ഷെ നല്ല തണുത്ത കാറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ചെറിയ ഹാഫ് മതിൽ പോലെ കാണുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കരുതി കളിമണ്ണൊക്കെ പാകി അവരുടെ ശൈലിയിലുള്ള അതാണ് കരുതി. പക്ഷെ ഞാൻ തൊട്ടൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് പെയിൻ്റ് അടിച്ച പോലെ ഫീൽ ചെയ്തു. പിന്നെ നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊന്ന് ജസ്റ്റ് വിശ്രമിക്കാം. ദിവസം 2000 പേർക്കാണ് ഇവരിവിടെ എൻട്രി പറഞ്ഞിരിക്കുന്നത്. ഈ 2000 പേര് വരുന്ന ഈ ഒരു സ്ഥലത്തിലെ ലേഡീസ്, കുട്ടികൾ, അങ്ങനെ പല സ്ഥലത്തുനിന്നും ആളുകൾ വരുന്നുണ്ട്. വിരലിലെണ്ണാവുന്ന ബാത്റൂം സൗകര്യം ഇവിടെ നമുക്കുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഈ ഒരു ബാത്റൂം സൗകര്യമൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കുക. ലേഡീസൊക്കെയാണ്, അവർക്ക് പല ആവശ്യങ്ങളും ഉണ്ടാവും അല്ലേ, കുട്ടികൾക്കും ഒക്കെ. അപ്പോൾ അവരുടെ സൗകര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിച്ച് കുറച്ച് ബാത്റൂം സൗകര്യവും കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടിക്കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ നല്ല വെയിലും കൊണ്ട് ഇവിടെ എത്തി ഇങ്ങനെ നടക്കുക, നിങ്ങൾ കാണുന്നില്ലേതാ, ഇങ്ങനെ നടക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ കച്ചവടം ചെയ്യുന്നുണ്ട്. കണ്ടോ, നാരങ്ങ ഇതേപോലെ കട്ട് ചെയ്ത് അതിൽ അച്ചാറൊക്കെ ഇട്ട് തരും. പിന്നെ ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, പപ്പായ, പേരക്ക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ വാങ്ങി കഴിച്ച് നല്ല വെയിലും കൊണ്ട് ഇങ്ങനെ നടക്കുക, അത് തന്നെയുള്ളൂ ഇവിടെ, വേറെ ഒന്നും ഇവിടെ കാണാനില്ല. ഇവിടെ കാപ്പിപ്പൊടി, അതുപോലെ ചായപ്പൊടി, മുൾട്ടാണി മിട്ടി, കസ്തൂരി മഞ്ഞൾ, അങ്ങനെയൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ സെയിൽ നമുക്ക് വരുന്ന സമയത്ത് റോഡിൽ, വയനാട് റോഡിലേക്ക് കയറിയാൽ നമുക്ക് കിട്ടാവുന്ന ഒരുപാട് കടകളുണ്ട് അല്ലേ. ഇത്രയും എൻട്രി നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇവിടെ എത്തിയിട്ട് നമുക്ക് ഇത് വാങ്ങിക്കാനായിട്ട് ഇവിടെ വരേണ്ട ഒരു ആവശ്യമില്ല. പിന്നുള്ളത് എന്നൂര് എന്ന് പറഞ്ഞ ഈ ഒരു പേര് കേട്ടാൽ നമുക്ക് തോന്നും ഈ ഒരു ഹട്ട് കാണുന്നില്ല, ഇത് അവരുടെ ഒരു ട്രൈബ്സിൻ്റെ സ്റ്റൈലിൽ അവർ നിർമ്മിച്ച സംഭവങ്ങളാണെന്ന് കരുതിയിട്ടാണ് ഞാനും ഇതാ കാണാൻ പോയത്. പക്ഷെ ഇവിടെ എത്തിയ സമയത്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, അത് ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പുല്ലിട്ടതാണ്, അല്ലാതെ ഇവരൊരു സ്റ്റൈലിൽ ഇവർ നിർമ്മിച്ചതൊന്നല്ല. കാണുന്നില്ലതാ ഈ ഒരു റൂം, ഇത് ഇതന്നെ, വേറെ ഒന്നുമില്ല ഇവിടെ കാണാൻ. അപ്പോൾ നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്ഥലം കഴിയുന്നത് ഒഴിവാക്കുക, നമ്മുടെ ടൈം വേസ്റ്റാണ്. വയനാട് യാത്രയിൽ നമ്മളിവിടെ വന്ന് കയറി കഴിഞ്ഞാൽ വേറെ ഒരു സ്ഥലത്തും നമുക്ക് പോകാൻ പറ്റില്ല, കാരണം നമ്മൾ അത്രയും ടയേർഡാവും, പിന്നെ നമുക്ക് വേറൊരു സ്ഥലം എൻജോയ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും, എൻ്റെ ഒരു അഭിപ്രായം, ഇവിടെ ഒന്നുമില്ല കാണാൻ, ഈ നല്ലൊരു വെയിലും കൊണ്ട് ഇതാ ഇതൊക്കെ തന്നെ, വേറെ ഒന്നും ഇവിടെ കാണാനില്ല. പിന്നെ ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പുല്ലിട്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് കണ്ടില്ലതാ, ഇതാ ഇങ്ങനെയാണ് ഇവരിവിടെ ഇത് നിർമ്മിച്ചത്. അപ്പോൾ കഴിയുന്നതും ഈ ഒരു സ്ഥലം നിങ്ങൾ അവോയ്ഡ് ചെയ്തോളൂ, കാരണം ഒന്നും കാണാനില്ല. ഇനി ഭാവിയിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ വരുമെന്നുള്ളത് അറിയില്ല, അത് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ്. പിന്നെ നല്ല കാറ്റുണ്ട്, നല്ലൊരു തണുത്ത കാറ്റ് ഫീൽ ചെയ്യും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, ആ വെയിലും കാറ്റും കൂടെ ഉള്ളൊരു ഫീല്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ വെറ്റിനറി കോളേജിൻ്റെ അടുത്ത് എത്തുന്നതിൻ്റെ തൊട്ട് കുറച്ചൊരു പുറകിലേക്ക് ഒരു പ്രൈവറ്റ് വ്യക്തി നമുക്ക് ചെയ്ത് തരുന്ന ഒരു സൗകര്യം, എന്നൂരിൻ്റേതല്ല ഇത്. അപ്പോൾ ഞാനിവിടെ എത്തിയ ശേഷം ഒന്ന് ഫ്രഷ് ആയതും അതുപോലെ ഒന്ന് ബാത്റൂം സൗകര്യം ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വന്നാൽ ഇവിടെ ഇത് ഒന്ന് യൂസ് ചെയ്യാൻ പറ്റും, നല്ലൊരു സൗകര്യമാണ് ഇവർ നമുക്ക് ചെയ്ത് തരുന്നത്, നല്ല ക്ലീൻഡാണ്. അപ്പോൾ നമുക്ക് ചെയ്ത് തന്ന ഈ ഒരു വ്യക്തി ആരാന്ന് എനിക്കറിയില്ല, ഞാൻ ഒരുപാട് താങ്ക്സ് പറയാണ്. കാരണം ഇത്രയൊരു കുന്നിൻ്റെ മുകളിലേ പോകുന്ന സമയത്ത് നമുക്ക് ഒന്ന് ഫ്രഷായിട്ട് ഒന്ന് പോകണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വന്നാൽ എല്ലാ സൗകര്യവും കിട്ടും. താങ്ക് യു സോ മച്ച്.